ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മൂലമറ്റത്തടുത്തുള്ള തുമ്പച്ചി മലയിലെ കാഴ്ചകൾ കാണുവാനായിട്ടാണ്. കുരിശുമലയാണ്, അവിടേക്ക് കയറി പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. കുരിശുമലയുടെ മുകളിൽ നിന്നാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്, നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. മൂലമറ്റം ടൗണും മൂലമറ്റം പവർ ഹൗസുമൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ മണ്ടയിൽ നിന്നാൽ കാണാൻ കഴിയും. തുമ്പിച്ചിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. യേശുവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാ വർഷവും ഇവിടെ കുരിശിൻ്റെ വഴി ചൊല്ലാനായി എത്താറുണ്ട്. യേശുവിൻ്റെ പീഡാസഹനത്തെ അനുസ്മരിച്ചുകൊണ്ട് 14 കുരിശിൻ്റെ വഴിയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ദേവാലയം. വളരെ മനോഹരമായി തന്നെ ഇതിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഇവിടെയുള്ളൊരു ടവറാണ്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് മൂലമറ്റവും മുട്ടവും തൊടുപുഴയും മൂലമറ്റം പവർ ഹൗസും ഒക്കെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ കാണാൻ കഴിയും. അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ മഴമൂടൽ ഉള്ളതുകൊണ്ട് ചെറിയ കാഴ്ചകൾ നമ്മൾക്ക് മറയ്ക്കുന്നുണ്ട്. വേനൽ കാണെങ്കിൽ വളരെ മനോഹരമായി എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിലെ കാഴ്ചകൾ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അത്ര മനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. മലങ്കര ജലാശയത്തിലെ കാഴ്ചകളും മൂലമറ്റം ടൗണും മറ്റ് വെള്ളച്ചാട്ട കാഴ്ചകളുമെല്ലാം ഇതിൻ്റെ ദൃശ്യ ഭംഗി കൂട്ടുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ എത്തി ഇതെന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഇതിൻ്റെ മനോഹാരിത മനസ്സിലാകണമെങ്കിൽ നേരിട്ടിവിടെ എത്തുക തന്നെ വേണം. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ യേശുവിനെ അടക്കം ചെയ്തതുപോലുള്ളൊരു രൂപം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് ഇത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്.
യേശുവിൻ്റെ കല്ലറയിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ നമുക്ക് കാണാം യോനാ പ്രവാചകനെ മീൻ മെഴുകുന്ന ഒരു രൂപവും ഇവിടെയുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.